ഇന്ത്യ എന്ന ചുരുക്കപ്പേരിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പുതിയ സഖ്യം രൂപം കൊണ്ടപ്പോൾ തന്നെ ബി ജെ പിക്കുള്ളിൽ അങ്കലാപ്പ് മുളപൊട്ടിയിരുന്നു. അസം മുഖ്യമന്ത്രി തന്റെ ട്വിറ്റർ ബയോയിൽ നിന്നും ഇന്ത്യ മാറ്റി ഭാരതം എന്നാക്കിയതും ബി ജെ പി ഐ ടി സെൽ പ്രതിപക്ഷ സഖ്യം ഇന്ത്യ എന്ന പേര് സ്വീകരിച്ചതിനെതിരെ വ്യാപക സൈബർ പ്രചരണം നടത്തുന്നതും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കണ്ട കോലാഹലങ്ങളാണ്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഇന്ത്യ എന്ന പേരിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. പേരിനൊപ്പം ഇന്ത്യ ഉണ്ടായതുകൊണ്ട് കാര്യമില്ലെന്നും ഇന്ത്യൻ മുജാഹിദിന്റെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും പേരിനൊപ്പം ഇന്ത്യ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വർഷകാല സമ്മേളനത്തിന്റെ നാലാം ദിവസം പാർലമെന്റിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യ എന്ന പേര് ഉപയോഗിച്ചതുകൊണ്ട് കാര്യമില്ല, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലും ഇന്ത്യൻ മുജാഹിദീനുമെല്ലാം ഇന്ത്യയുണ്ട്. പ്രതിപക്ഷം ചിതറിക്കിടക്കുകയാണ്, അവർ വലിയ ആശങ്കയിലാണ്. പ്രതീക്ഷയറ്റ അവർക്ക് മോദിയെ ഏതു വിധത്തിലും എതിർക്കണമെന്ന ചിന്ത മാത്രമാണുള്ളത്. ഇതുപോലെ ലക്ഷ്യമില്ലാത്തൊരു പ്രതിപക്ഷത്തെ താൻ കണ്ടിട്ടില്ല. അവരുടെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാവുന്നത് അവർ പ്രതിപക്ഷത്തെ തന്നെ തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ്. മണിപ്പൂർ വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ പരാമർശിച്ചുകൊണ്ട് മോദി പറഞ്ഞു. എന്നാൽ പ്രധാനമന്ത്രിക്ക് ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. മിസ്റ്റർ മോദി, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാം, ഞങ്ങൾ ഇന്ത്യയാണ്. മണിപ്പൂരിനെ സുഖപ്പെടുത്താനും സ്ത്രീകളുടെയും കുട്ടികളുടെയും കണ്ണീർ തുടയ്ക്കാനും ഞങ്ങൾ സഹായിക്കും. മണിപ്പൂരിലെ എല്ലാ ജനങ്ങൾക്കും ഞങ്ങൾ സ്നേഹവും സമാധാനവും തിരികെ നൽകും. മണിപ്പൂരിൽ ഇന്ത്യ എന്ന ആശയം ഞങ്ങൾ പുനർനിർമ്മിക്കും എന്നാണ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തത്. പ്രധാനമന്ത്രിയുടെ ഇന്ത്യ എന്ന പരാമർശത്തിനെതിരെ നിരവധി പ്രമുഖരാണ് രംഗത്ത് വന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നതിനെ ഭീകര സംഘടനകളുമായി പ്രധാനമന്ത്രി താരതമ്യം ചെയ്യുന്നത് സങ്കടകരമാണ്. ഇന്ത്യ പ്രതിപക്ഷ സഖ്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മോദിയുടെ പരാമർശത്തെക്കുറിച്ച് ശിവസേന നേതാവ് പ്രിയങ്ക ചതുർവേദി പറഞ്ഞു.